എല്ലാവർക്കും കെ ടിയുടെ അടുത്ത ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ എസ് എസ് സി ജെയുടെ അവസാന വട്ട റിവിഷനിലാണ്. അവസാന വട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ്സും ഫോർമുലാസും നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇത് 31-ാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റാണ് പഠിക്കാൻ പോകുന്നത്. ഇത് ആദ്യത്തെ കൺസെപ്റ്റ് ആദ്യത്തെ ക്ലാസ്സിൽ പറയേണ്ടതായിരുന്നു. പറഞ്ഞതാണ് നമുക്കൊരു വയറ് തന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു വയറിനെ നമ്മൾ സ്ട്രെച്ച് ചെയ്യുകയാണെങ്കിൽ ഇഫ് എ വയർ സ്ട്രെച്ച് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ വോളിയം എപ്പോഴും സെയിം ആയിരിക്കും, പക്ഷേ അതിൻ്റെ ലെങ്ത് കൂടും. വയർ സ്ട്രെച്ച് ചെയ്യുകയാണെങ്കിൽ വയറിൻ്റെ ലെങ്ത് കൂടും, ഏരിയ കുറയും, പക്ഷേ വോളിയം എപ്പോഴും സെയിം ആയിരിക്കും. ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നതാണ് വോളിയം എപ്പോഴും സെയിം ആയിരിക്കും. ഇൻക്രീസ് വയർ സ്ട്രെച്ച് ചെയ്താലും വയർ ഷോർട്ടൻ ചെയ്താലും എപ്പോഴും വോളിയം സെയിം ആയിരിക്കും. വോളിയം എന്ന് വെച്ചാൽ ഏരിയ ഇൻ്റെ ലെങ്താണ് വോളിയം. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് എപ്പോഴും ഈക്വൽ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ലെങ്ത് ഇൻക്രീസ് ചെയ്യോ ഏരിയ ഡിക്രീസ് ചെയ്യോ അങ്ങനെ എന്തെങ്കിലും പാരാമീറ്റേഴ്സ് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ നിങ്ങൾക്ക് അത് കണ്ടുപിടിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഓർമ്മിക്കേണ്ടത് വയർ സ്ട്രെച്ച് ചെയ്യാനും വയർ ചുരുക്കുകയാണെങ്കിൽ അതിൻ്റെ വോളിയം ഓൾവേസ് റിമെയിൻ സെയിം, ബട്ട് ലെങ്ത് മേ ഇൻക്രീസ് ഓർ ലെങ്ത് മേ ഡിക്രീസ്. സിമിലർലി ഏരിയ മേ ഇൻക്രീസ് ഓർ ഏരിയ മേ ഡിക്രീസ്. ഓക്കെ, പിന്നെ ഓർത്തിരിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സ്പെസിഫിക് റെസിസ്റ്റൻസ് ഓൾവേസ് ഡിപെൻഡ്സ് ഉള്ളി ഓൺ മെറ്റീരിയൽ ആൻഡ് ടെമ്പറേച്ചർ. അതായത് ഒരു വയർ എടുത്തിട്ട് സ്ട്രെച്ച് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ റെസിസ്റ്റൻസ് മാറിയിരിക്കാം, കാരണം റെസിസ്റ്റൻസ് ഡിപെൻഡ്സ് ഓൺ ഏരിയ ലെങ്ത് ആൻഡ് ടെമ്പറേച്ചർ. അതിന് റെസിസ്റ്റൻസ് ഇക്വേഷൻ ആർ ഈക്വൽ ടു റോ എൽ ബൈ എ ആണ്. ഓക്കെ, അപ്പോൾ റെസിസ്റ്റൻസ് പ്രൊപ്പോർഷണൽ ടു എൽ പ്രൊപ്പോസ് ഇൻവേഴ്സ് പ്രൊപ്പോർഷണൽ ടു ഏരിയ. അപ്പോൾ പക്ഷേ ഒരു വയർ എടുത്തിട്ട് അതിന് സ്ട്രെച്ച് ചെയ്താലോ അല്ലെങ്കിൽ ചുരുക്കിയാലോ അതിന് റെസിസ്റ്റൻസ് മാറും, റെസിസ്റ്റൻസ് എന്തായാലും മാറാം, പക്ഷേ അതിൻ്റെ റെസിസ്റ്റിവിറ്റി ആ വയറിൻ്റെ റെസിസ്റ്റിവിറ്റി ഒരിക്കലും മാറും. ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് റെസിസ്റ്റിവിറ്റി ഡിപെൻഡ്സ് ഉള്ളി ഓൺ ദി മെറ്റീരിയൽ ആൻഡ് ടെമ്പറേച്ചർ. റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്ന വാല്യൂ മാറണമെങ്കിൽ ഒന്നുകിൽ എൻ്റെ മെറ്റീരിയൽ മാറണം അല്ലെങ്കിൽ എൻ്റെ ടെമ്പറേച്ചർ മാറണം. ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിടത്തോളം കാലം റെസിസ്റ്റിവിറ്റി ഒരിക്കലും മാറില്ല. എന്നാൽ നേരെ മറിച്ച് റെസിസ്റ്റൻസിൻ്റെ കാര്യം ഡിപെൻഡ് ചെയ്യുന്നത് ഏരിയനും ലെങ്ത്തിനും ടെമ്പറേച്ചറിനാണ്. അപ്പോൾ ഏതൊരു ഏരിയ ഓഫ് ലെങ്ത് ഇൻക്രീസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ മാറും, പക്ഷേ റെസിസ്റ്റിവിറ്റിയുടെ അല്ലെങ്കിൽ സ്പെസിഫിക് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ഒരിക്കലും മാറില്ല. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. എസ്പെഷ്യലി എസ് എസ് സി ജെ അങ്ങനത്തെ എക്സാമുകൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു കൺസെപ്റ്റ് ആണ്. വൈറസ് സ്ട്രെച്ച് ചെയ്താൽ അതിൻ്റെ വോളിയം ഡസ് നോട്ട് വോളിയം റിമെയിൻ സെയിം, ബട്ട് ലെങ്ത് മേ ചേഞ്ച് ആൻഡ് ഏരിയ മേ ചേഞ്ച്. ബട്ട് ദി സിറ്റുവേഷൻ വോളിയം വിൽ ബി ഈക്വൽ ടു വോളിയം ആഫ്റ്റർ ബിഫോർ സ്ട്രെച്ചിങ് ഇസ് ഈക്വൽ ടു വോളിയം ആഫ്റ്റർ സ്ട്രെച്ചിങ് ആണ്. വോളിയം എന്ന് വെച്ചാൽ ഏരിയ ഇൻറ്റു ലെങ്ത് ആണ്. ഓക്കെ, അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 32-ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ടാർ ഡെൽറ്റ ട്രാൻസ്ഫോർമേഷൻ ആണ്. ഏതൊരു ഡിപ്ലോമ ലെവൽ എക്സാമിനും ഈ ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും നിങ്ങളുടെ നെറ്റ്വർക്ക് സിന്തസിസിൽ നെറ്റ്വർക്ക് ചുരുക്കാനായിട്ട് പറ്റുന്ന ക്വസ്റ്റ്യനിൽ ഈ ഒരു കൺസെപ്റ്റ് അപ്ലൈ ചെയ്യുന്നതാണ്. അതിന് സ്റ്റാർ ടു ഡെൽറ്റ, ഡെൽറ്റ ടു സ്റ്റാർ ട്രാൻസ്ഫോർമേഷൻ എന്നിരിക്കണം. ഓക്കെ, ഇതിൻ്റെ ഒരു ഷോർട്ട് കട്ട് മീൻസ് എല്ലാ മൂന്ന് എലിമെൻറ്റും സെയിം ആണെങ്കിൽ സെയിം വാല്യൂ ആണെങ്കിൽ അത് കണ്ടുപിടിക്കാനുള്ള ഷോർട്ട് കട്ട് നമ്മൾ ഒരു ഷോർട്ട് കട്ട് വീഡിയോ ആയിട്ട് നമ്മൾ ഇട്ടിരുന്നു. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ നിങ്ങൾ കാണാം. അത് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിലെ നമുക്കറിയാം ഇത് ഡെൽറ്റ ടു സ്റ്റാർ ട്രാൻസ്ഫോർമേഷൻ ആണ്. ഓക്കെ, മൂന്ന് എലമെൻറ്റ് ആർ എ ആർ ബി ആർ സി സ്റ്റാറിലുണ്ട്. അത് നമുക്ക് കൺവേർട്ട് ചെയ്ത് ഡെൽറ്റയിലേക്ക് മാറ്റണം. അപ്പോൾ നമുക്ക് ആർ എ ബി ആർ എ സി ആർ ബി സി ഇപ്പോൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആർ എ ബി എന്ന് പറഞ്ഞാൽ ആർ എ പ്ലസ് ആർ ബി പ്ലസ് ആർ എ ഇൻറ്റു ആർ ബി ഡിവൈഡഡ് ബൈ ആർ സി ആണ്. അപ്പോൾ ഇത് ഓർത്തിരിക്കാനുള്ള ഒരു ഇതെന്ന് വെച്ചാൽ ആർ എ ബി ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ നമുക്ക് ഈ രണ്ട് എലിമെൻറ്റിൻ്റെ ഇക്വലിനെ സെപ്പറേറ്റ് ആയിട്ട് ആഡ് ചെയ്യാം. അതിനുശേഷം ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് ആ ഒരു ഇതിലില്ലാത്ത വാല്യൂ അതായത് ആർ സി ഈ ഒരു ഇതാണ് നമ്മൾ ആർ എ ബി ആയിട്ട് നോട്ട് ചെയ്യുന്നത്. അതിലില്ലാത്ത എലിമെൻറ്റ് ആർ സി ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അതാണ് ഇത് ഓർത്തിരിക്കാനുള്ള ഒരു ഇത്. അടുത്തത് ഡെൽറ്റയിൽ നിന്ന് സ്റ്റാറിലോട്ട് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആർ എ ആണ് കാണുന്നതെങ്കിൽ ആർ എ ബി ഇൻറ്റു ആർ എ സി ആർ എ കാണാത്തതാണ് ആർ എ. അപ്പോൾ ആർ എ ബി ഇൻറ്റു ആർ ബി ആർ എ ബി ഇൻറ്റു ആർ എ സി ഡിവൈഡഡ് ബൈ ഈ മൂന്ന് എലമെൻറ്റും. അതാണ് അങ്ങനെയാണ് നമ്മൾ ആർ എ കണ്ടുപിടിക്കുക. സിമിലർലി അതുപോലെ നമുക്ക് ആർ ബിയും ആർ സിയും കാണാം. ഓക്കെ, ഇത് ഓർത്തിരിക്കാനായിട്ട് ആർ എ ആണ് കാണുന്നതെങ്കിൽ എ വെച്ച് തുടങ്ങുന്ന രണ്ട് എലിമെൻസിൻ്റെ ടേം മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡഡ് ബൈ തന്നിരിക്കുന്ന മൂന്ന് ഡെൽറ്റയിലെ മൂന്ന് എലിമെൻസും സമപ്പ് ചെയ്യുക. അങ്ങനെയാണ് സ്റ്റാർ ടു ഡെൽറ്റ, ഡെൽറ്റ ടു സ്റ്റാർ നമ്മൾ കൺവേർട്ട് ചെയ്യുക. ഓക്കെ, മറ്റേ ഇത് ഞാൻ ചെറുതായിട്ട് പറഞ്ഞുതരാം. നമ്മൾ ഒരു മൂന്നും എലിമെൻറ്റിൻ്റെ സെയിം ആണെങ്കിൽ ഇത് ഡെൽറ്റ കണക്ഷനാണ്. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഒരു സ്റ്റാർ വരയ്ക്കുന്നു. ഓക്കെ, സ്റ്റാർ വരയ്ക്കുകയാണ്. അപ്പോൾ മുകളിൽ നിന്ന് പുറത്തു നിന്ന് അകത്തോട്ട് പോവുകയാണെങ്കിൽ അത് ഡിക്രീസിങ് ആണ്. ഡിക്രീസിങ് ആണെങ്കിൽ ഡെൽ സ്റ്റാറിൽ 1/3 ഡിക്രീസ് ചെയ്യും. നേരെ മറിച്ച് ഉള്ളിൽ നിന്ന് പുറത്തോട്ട് പോവുകയാണെങ്കിൽ അത് ഇൻക്രീസിങ് ആണ്. അതായത് 1/3 ഇൻക്രീസ് ചെയ്യും. അതാണ് അവിടുത്തെ പുറത്തിരിക്കാനുള്ള ഷോർട്ട് കട്ട്. അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ താഴത്തെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ പരിചയ മത്സര പരീക്ഷകൾക്കും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സ്റ്റാറിലെ ട്രാൻസ്ഫോർമേഷൻ. ഓക്കെ, 33-ാമത്തെ പോയിന്റ് നമ്മുടെ ഇംപിഡൻസ് നമ്മളെങ്ങനെ ഏതാണെന്ന് നോക്കുന്നത്. ഇംപിഡൻസ് ഇസ് ഈക്വൽ ടു റെസിസ്റ്റൻസ് പ്ലസ് റിയാക്റ്റീവ് എലിമെന്റ് റിയാക്റ്റൻസ് ആണ്, ആർ പ്ലസ് ജെ എക്സ് ആണ്. ഓക്കെ, ഇംപിഡൻസിന്റെ റെസിപ്രോക്കൽ ആണ് അഡ്മിറ്റൻസ്.
ഇംപെഡൻസിന്റെ റെസിപ്രോക്കൽ ആണ് അഡ്മിറ്റൻസ്. അത് നമുക്ക് എഴുതാൻ പറ്റുന്നത് ജി മൈനസ് ജെ ബി ആണ്. അതിൽ ജി എന്ന് പറയുന്നത് കണ്ടക്റ്റൻസും ബി എന്ന് പറയുന്നത് സസെപ്റ്റൻസ് ആണ്. അപ്പോൾ ബി എന്താണ് സസെപ്റ്റൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് റിയാക്റ്റൻസിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്, റെസിപ്രോക്കൽ ആണ് സസെപ്റ്റൻസ്. ഓക്കെ, അതുപോലെ ജി എന്ന് മീൻസ് ജി കണ്ടക്ടൻസ് എന്താണെന്ന് വെച്ചാൽ റെസിസ്റ്റൻസിന്റെ റെസിപ്രോക്കൽ ആണ് കണ്ടക്ടൻസ്. ഓർത്തിരിക്കാം, ഇംപെഡൻസ് ഇസ് ഈക്വൽ ടു റെസിസ്റ്റൻസ് പ്ലസ് ജെ റിയാക്റ്റൻസ്. അഡ്മിറ്റൻസ് എന്ന് പറയുന്നത് ഇംപെഡൻസിന്റെ റെസിപ്രോക്കൽ ആണ്. കണ്ടക്ടൻസ് എന്ന് പറയുന്നത് റെസിസ്റ്റൻസിന്റെ റെസിപ്രോക്കൽ ആണ്. സസെപ്റ്റൻസ് എന്ന് പറയുന്നത് റിയാക്റ്റൻസിന്റെ റെസിപ്രോക്കൽ ആണ്. 34th പോയിന്റ് നമുക്ക് മാഗ്നറ്റിക് സർക്യൂട്ടിലും ഇലക്ട്രിക് സർക്യൂട്ടിലും അനലോഗസ് ആയിട്ട് വരുന്ന കുറച്ച് ടേംസിനെ പരിചയപ്പെടാം. മാഗ്നറ്റിക് ഇലക്ട്രിക് സർക്യൂട്ടിലെ EMF തുല്യ ഇക്വലന്റ് ആണ് മാഗ്നറ്റിക് സർക്യൂട്ടിലെ MMF, അതായത് മാഗ്നറ്റോ മോട്ടീവ് ഫോഴ്സ്. അതുപോലെ ഇലക്ട്രിക് സർക്യൂട്ടിലെ കറണ്ടിന് ഇക്വലന്റ് ആണ് മാഗ്നറ്റിക് സർക്യൂട്ടിലെ ഫ്ലക്സ്. അതുപോലെ ഇലക്ട്രിക് സർക്യൂട്ടിലെ റെസിസ്റ്റൻസിന് ഇക്വലന്റ് ആണ് മാഗ്നറ്റിക് സർക്യൂട്ടിലെ റിലക്ടൻസ്. ഇലക്ട്രിക് സർക്യൂട്ടിലെ കണ്ടക്ടൻസിന് ഇക്വലന്റ് ആണ് മാഗ്നറ്റിക് സർക്യൂട്ടിലെ പെർമിയൻസ്. റെസിസ്റ്റൻസും കണ്ടക്ടൻസും റെസിപ്രോക്കൽ ആയതുപോലെ റിലക്ടൻസും പെർമിയൻസും ഓപ്പോസിറ്റ് ആണ്. റെസിസ്റ്റൻസ് കറണ്ടിന്റെ ഫ്ലോവിനെ ഓപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ റിലക്ടൻസ് മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസിന്റെ കടത്തിവിടുന്നതിനെ ഓപ്പോസിറ്റ് ചെയ്യും. കണ്ടക്ടൻസ് ഇലക്ട്രിക് കറണ്ടിനെ ഈസ് ഓഫ് പാസിംഗ് ഇലക്ട്രിക് കറണ്ട് ആണെങ്കിൽ പെർമിയൻസ് എന്ന് പറഞ്ഞാൽ ഈസ് ഓഫ് പാസിംഗ് മാഗ്നറ്റിക് ലൈൻസ് ആണ്. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് അനലോഗസ് ആയിട്ട് നേരിട്ട് ചോദിക്കാനുള്ള ചോദ്യമാണ്. അടുത്ത 35th പോയിന്റ് മുതൽ നമുക്ക് കുറച്ച് മാഗ്നറ്റിക് സർക്യൂട്ടിലെ കുറച്ച് കാര്യങ്ങൾ കുറച്ച് ടേംസ് പഠിക്കാം. ഓക്കെ, മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസിന്റെ യൂണിറ്റിനെയാണ് നമ്മൾ വെബർ എന്ന് പറയുന്നത്. ഒരു വെബർ ഇസ് ഈക്വൽ ടു 10^8 മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ആണ്. ഒരു വെബർ എന്ന് പറയുന്നത് 10^8 മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ആണ്. ഓക്കെ, 36th പോയിന്റ് എന്ന് പറയുന്നത് ബി എന്ന് പറയുന്നത് ഫ്ലക്സ് ഡെൻസിറ്റി ആണ്. ഫ്ലക്സ് ഡെൻസിറ്റിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഫ്ലക്സ് ഡിവൈഡഡ് ബൈ ഏരിയ ആണ്. ഓക്കെ, ഫ്ലക്സിന്റെ യൂണിറ്റ് ആണ് വെബർ, ഏരിയ മീറ്റർ സ്ക്വയർ. വെബർ പെർ മീറ്റർ സ്ക്വയർ ആണ് ഫ്ലക്സ് ഡെൻസിറ്റിയുടെ യൂണിറ്റ്. ഓക്കെ, അതിനെ വെബർ പെർ മീറ്റർ സ്ക്വയറിനെ നമുക്ക് ടെസല എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ ടെസല ഇസ് എ യൂണിറ്റ് ഓഫ് വിച്ച് ക്വാണ്ടിറ്റി എന്ന് ചോദിച്ചിട്ട് നേരിട്ട് ചോദിക്കാം. അപ്പോൾ ടെസല എന്ന് പറയുന്നത് വെബർ പെർ മീറ്റർ സ്ക്വയർ ആണ്, അത് യൂണിറ്റ് ഓഫ് ഫ്ലക്സ് ഡെൻസിറ്റി ആണ്. ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്നത് ഫ്ലക്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഏരിയ. ഫ്ലക്സ് ഡെൻസിറ്റിനെ നമുക്ക് വേറെ റിലേഷൻഷിപ്പ് എഴുതാൻ പറ്റുന്നത് ബി ഈക്വൽ ടു മ്യൂ ഇൻ ടു എച്ച് ആണ്. എച്ച് എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഇന്റൻസിറ്റി ആണ്. എച്ച് എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഇന്റൻസിറ്റി ആണ്. മ്യൂ എന്ന് പറയുന്നത് പെർമിയബിലിറ്റി ആണ്. മ്യൂ എന്ന് പറയുന്നത് പെർമിയബിലിറ്റി ആണ്. മ്യൂ ഇസ് ഈക്വൽ ടു മ്യൂ നോട്ട് ഇൻ ടു മ്യൂ ആണ്. ഓക്കെ, മ്യൂ നോട്ട് എന്ന് പറയുന്നത് അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി ആണ്. അത് അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 4π × 10⁻⁷ ഹെൻറി പെർ മീറ്റർ ആണ്. മ്യൂ ആർ എന്ന് പറയുന്നത് റിലേറ്റീവ് പെർമിറ്റിവിറ്റി ആണ്. അത് ഓരോ മീഡിയത്തിനെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ ഓർത്തിരിക്കുക. മെയിൻ ആയിട്ട് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്നത് ഫ്ലക്സ് ബൈ ഏരിയ ആണ്. അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ടെസ്ല ആണ്. ടെസ്ല എന്ന് വെച്ചാൽ വെബർ പെർ മീറ്റർ സ്ക്വയർ ആണ്. അതുപോലെ മാഗ്നറ്റിക് ഫീൽഡ് ഡെൻസിറ്റിനെ മ്യൂ ഇൻറ്റു എച്ച് നേതാം. പെർമിയബിലിറ്റി എന്നാണ് മ്യൂ എന്ന് പറയാം. അതിന്റെ മ്യൂ നോട്ടിന്റെ വാല്യൂ 4π × 10⁻⁷ ഹെൻറി പെർ മീറ്റർ ആണ്. മ്യൂ നോട്ടിന്റെ യൂണിറ്റ് എന്നാണ് ചിലപ്പോൾ ചോദിക്കാം. റിലേറ്റീവ് പെർമിറ്റിവിറ്റിയുടെ യൂണിറ്റ് യൂണിറ്റ് ലെസ് ആണ്. ഇതിന് റിലേറ്റീവ് പെർമിറ്റിവിറ്റിക്ക് യൂണിറ്റ് ഇല്ല, നോ യൂണിറ്റ് ഫോർ റിലേറ്റീവ് പെർമിറ്റിവിറ്റി. അത് മീഡിയത്തിനെ ഡിപ്പെൻഡ് ചെയ്യും. അടുത്ത 38th റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് രണ്ട് മാഗ്നറ്റിക് പോൾസ് ഉണ്ടെങ്കിൽ M1 and M2 വിച്ച് ആർ പ്ലേസ്ഡ് വിത്ത് ഡിസ്റ്റൻസ് അപ്പാർട്ട്. രണ്ട് പോൾസ് ഡി ഡിസ്റ്റൻസിൽ രണ്ട് പോൾസ് അപ്പാർട്ടാണെങ്കിൽ ആ രണ്ട് പോൾസ് തമ്മിലുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് ഇസ് പ്രൊപ്പോർഷണൽ ടു മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് ഓഫ് ദോസ് ടു പോൾസ് ഡിവൈഡഡ് ബൈ ഡി സ്ക്വയർ. ആ പ്രൊപ്പോർഷണാലിറ്റി പ്രൊപ്പോർഷണാലിറ്റി മാറ്റാനായിട്ട് കോൺസ്റ്റന്റ് കെ തവണ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ആ കെയിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1/4πε ആണ്. മ്യൂ 4πμ ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എഫ് ഇസ് ഈക്വൽ ടു 1/4πμ ഇൻറ്റു രണ്ട് പോൾസിന്റെ സ്ട്രെങ്ത് ഡിവൈഡഡ് ബൈ അതിൻ്റെ ഡിസ്റ്റൻസ് സ്ക്വയർ. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണ്. അപ്പോൾ ഫോഴ്സ് ബിറ്റ്വീൻ ടു മാഗ്നറ്റിക് പോൾസ് എന്ന് പറയുന്നത് ഇസ് പ്രൊപ്പോർഷണൽ ടു രണ്ട് പോളിന്റെ സ്ട്രെങ്ത് ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് അപ്പാർട്ട്. അടുത്ത 39th കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഫ്ലക്സ് ആണ്. ഫ്ലക്സിന്റെ ഇക്വേഷൻ തരുന്നത് MMF ഡിവൈഡഡ് ബൈ റിലക്ടൻസ് ആണ്. നമ്മൾ പറഞ്ഞു നേരത്തെ ഫ്ലക്സ് ഇസ് ഇക്വൽ ടു കറണ്ടിന് ഇക്വലന്റ് ആണ്. കറണ്ട് എന്താണ്? V/R. വിന്റെ ഇക്വലന്റ് MMF ആണ് മാഗ്നറ്റിക് സർക്യൂട്ടിൽ, അതായത് മാഗ്നറ്റിക് മോട്ടീവ് ഫോഴ്സ്. റെസിസ്റ്റൻസിന്റെ ഇക്വലന്റ് റിലക്ടൻസ് ആണ്. ഓക്കെ, MMF ഇസ് ഇക്വൽ ടു NI ആണ്. റിലക്ടൻസ് R ആണ്. R നമ്മൾ ഇക്വേഷൻ ആയിട്ട് ചെയ്ത L ഡിവൈഡഡ് ബൈ മ്യൂ A ആണ്. മ്യൂ എന്ന് പറയുമ്പോൾ മ്യൂ നോട്ട് ഇൻറ്റു മ്യൂ R ഇൻറ്റു മ്യൂ നോട്ടിൻ്റെ മ്യൂ ആണ് മ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അവതരിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് റിലേഷൻഷിപ്പ് ആണ് ഫ്ലക്സ് ഇസ് ഇക്വൽ ടു MMF ഡിവൈഡഡ് ബൈ റിലക്ടൻസ്, അതായത് NI/R. റിലക്ടൻസ് ഈക്വൽ ടു എൽ ഡിവൈഡഡ് ബൈ മ്യൂ എ. റിലക്ടൻസിന്റെ ഓപ്പോസിറ്റ് ആണ് നമ്മൾ പെർമിയൻസ് എന്ന് പറഞ്ഞു. റിലക്ടൻസിന്റെ ഓപ്പോസിറ്റ് ആണ് പെർമിയൻസ്. അപ്പോൾ റിലക്ടൻസ് ഡിപ്പെൻഡ് ചെയ്യാം ലെങ്തിനെയും ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും, അതുപോലെ തന്നെ മീഡിയത്തിനും ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, റിലക്ടൻസ് ഇതിൽ നിന്ന് ഡയറക്റ്റായിട്ടുള്ള ചോദ്യങ്ങൾ വരാം. റിലക്ടൻസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു
relative permittivity. അതുപോലെ flux is proportional to MMF, inversely proportional to reluctance. Okay. Inversely proportional to reluctance ആണെങ്കിൽ flux is proportional to permeance. അപ്പോൾ ചോദ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചൊക്കെ ചോദിക്കാവുന്നതാണ്. 40th point h equal to ni by l ആണ്. h എന്ന് പറയുന്നത് ഇന്റൻസിറ്റി ആണ്, മാഗ്നറ്റിക് ഇന്റൻസിറ്റി ആണ് h. അത് തരുന്ന ഇക്വേഷൻ ni divided by mmf divided by length ആണ് മാഗ്നറ്റിക് ഇന്റൻസിറ്റി. ഓക്കെ, ഇതാണ് മാഗ്നറ്റിക് സർക്യൂട്ടിലെ ഇന്നത്തെ ക്ലാസ്സിലെ അവസാനത്തെ പോയിന്റ് ആണ്. അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ കണ്ട നല്ല 10 പോയിന്റ്സ് നിങ്ങൾ ഓർത്തിരിക്കാം. നിങ്ങൾക്ക് ഏറ്റവും അവസാനമായിട്ട് പരീക്ഷയുടെ മുൻപായിട്ട് നോക്കാനായിട്ട് നിങ്ങൾ ഏതെങ്കിലും പേപ്പറിൽ ചെറുതായിട്ട് ഈ തന്ന എല്ലാ ഇക്വേഷൻസും എല്ലാ തരുന്ന എല്ലാ ഇക്വേഷൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സുകളാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തേക്ക് ഇവിടെ നിന്ന് നിർത്താണ്. അടുത്ത വീഡിയോയിൽ നമ്മളിത് കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫോർമുലാസോ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളതെങ്കിൽ ഇതിൽ വിട്ടുപോയത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ്. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഏറ്റവും അവസാന നിമിഷത്തിൽ മീൻസ് ആരും പഠിക്കാതെ ആണ് പരീക്ഷ എഴുതാൻ പോകുന്നതെങ്കിലും ഈ ഒരു തരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ടെക്നിക്കൽ ഭാഗത്ത് തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് ഞങ്ങൾ ഉറപ്പ് തരുന്നു. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ വരുന്നതിലേക്കും ഗുഡ് ബൈ.